ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഏർക്കിൽ വെച്ച് തയ്യാറാക്കുന്ന റെസിപ്പിക്ക് നൂറ്റാണ്ടോളം പഴക്കമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഏർക്കിൽ വെച്ച് നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഏർക്കിൽ ചിക്കനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, തികച്ചും നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ ചിക്കൻ എത്രത്തോളം ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ചോദിച്ചാൽ ഒരു ഉദാഹരണമായിട്ട് ഇത് എടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല, ഇതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം, വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി നമ്മളൊരു ചിക്കൻ വലിയ പീസാക്കി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വരഞ്ഞു കൊടുക്കാം. എല്ലാ പീസും ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. ഒരു ചെറുനാരങ്ങ മുഴുവൻ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒന്നാണിത്. നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഉപ്പിട്ട് കൊടുത്തത്, അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ തയ്യാറാക്കാനുണ്ട്. ആദ്യം ഒരു പിടി മല്ലിയില, ഒരു പിടി പൊതീനയില, അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അത്യാവശ്യം വലിപ്പത്തിൽ, ഒരു മീഡിയം വലിപ്പത്തിൽ നല്ലൊരു തക്കാളി വേണം. ചെറിയുള്ളി, ഒരു 10 ചെറിയുള്ളി നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ സൈസ് ഒരു 10 അല്ലി വെളുത്തുള്ളി നമ്മളെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണിത്. ഈ തക്കാളി നമുക്കിതിലേക്ക് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ നിറയെ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂണ് പെരുംജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കണം. ഇനി നമുക്കിത് ഉപ്പും നാരങ്ങാനീരും ചേർത്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചിക്കനിലേക്ക് നമുക്ക് ഈ മസാല ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഓരോ പീസ് നല്ലതുപോലെ മസാല ഇതിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് പിടിപ്പിച്ച് കൊടുക്കണം. നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്താ വെച്ചാൽ മസാലയൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ചിക്കനിൽ നല്ല സോഫ്റ്റും ഉണ്ടാകും. അപ്പോൾ ഞാനിത് ഒരു ഉച്ച സമയത്താണ് തയ്യാറാക്കുന്നത്. രാത്രിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ മസാല ഉണ്ടാക്കി വെക്കുന്നത് നമ്മൾ ഒരു ഉച്ച സമയത്താണ്, രാത്രിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതേ മസാല പുരട്ടി ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെക്കുന്നുണ്ട്. ആ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത്, മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഈ സമയം നമ്മളിതേ ഏർക്കിളിയൊക്കെ തയ്യാറാക്കി വെക്കണം. പച്ച ഏർക്കിളാണ് നമുക്ക് ഇതിനേക്ക് വേണ്ടത്. അപ്പോൾ ഏർക്കിൾ നല്ലൊരു ഓല അവിടെ ഒടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഏർക്കിളിക്ക് എളുപ്പമായിട്ടോ, ഏർക്കിളി കിട്ടാൻ എളുപ്പമായി. അപ്പോൾ ഏർക്കിളിയൊക്കെ നമ്മൾ നല്ലതുപോലെ ഈണ്ട് റെഡിയാക്കി വെക്കണം. നല്ല വൃത്തിയാക്കി കത്തി വെച്ചിട്ട് ശരിക്കും ഈണ്ടെടുക്കാവുന്നതാണ്. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഏർക്കിൽ ചിക്കൻ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും നമുക്ക് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. ഇപ്പോൾ ഇതേ സന്ധ്യാസമയം ആയിട്ടുണ്ട്. ഞാൻ ആദ്യം അടുപ്പ് അങ്ങ് കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുപ്പ് കത്തിച്ച് നമുക്ക് നല്ലതുപോലെ കനലാക്കിയെടുക്കണം. നന്നായിട്ട് ചിരട്ടയും ചകിരി വിറക് എല്ലാം വെച്ചിട്ട് നല്ല കനൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ കനൽ അവിടെ തയ്യാറായി, നല്ല കനലായി വരുന്നുണ്ട്. ഈ സമയം നമ്മളിതേ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. എൻ്റെ അടുത്ത് ഏറ്റവും വലിയ ചട്ടി ഇതാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചുള്ള ചട്ടിയൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ അതേ ഇതിലേക്ക് നമ്മൾ ഏർക്കിളൊക്കെ ഞാൻ മുറിച്ച് പാകമാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ തട്ടാത്ത, പതിഞ്ഞ് നിൽക്കാത്ത രൂപത്തിൽ, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ രൂപത്തിൽ നമ്മൾ ഏർക്കിളി ഓരോന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ എത്തുമ്പം ഏർക്കിളി ചെറിയ ഏർക്കിളിയായിരിക്കും വേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ചൊക്കെ മുറിച്ച് പാകപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. കലാവാസന ഉള്ളവർക്ക് അതിനനുസരിച്ച് വെക്കാം. അപ്പോൾ എനിക്ക് അത്രയൊന്നും ഇല്ല, ഒന്നും തീരെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്, വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിക്കൻ്റെ പീസൊന്നും അടിയിൽ തട്ടാൻ പാടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ആ ഈർക്കിളി വെച്ച് അതിൻ്റെ മേലെ വെക്കേണ്ട ഒരു ഒന്നാണ് കേട്ടോ. അപ്പോൾ തെലങ്ങും വിലങ്ങൊക്കെ ആയിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
പച്ച ഈർക്കിളി തന്നെ വേണം കേട്ടോ. അപ്പോൾ ദേ ഞാനിങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈർക്കിളി വെച്ചിട്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഈ ഈർക്കിളി ഇളകാത്ത രൂപത്തിൽ അങ്ങനെ മെല്ലെ വെച്ച് കൊടുക്കാം. നമ്മൾ ചിക്കന് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും ഇത്. ഞാൻ ആദ്യം ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ 1 മണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് മസാല ഇറങ്ങാത്തൊരിത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം വിചാരിച്ചു കുറച്ചും കൂടി സമയം വെക്കാമെന്ന് വിചാരിച്ചു. നല്ലതുപോലെ വെന്തിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിച്ചു ഇതിൽ അടിയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. തീരെ വെള്ളം ഒഴിക്കുന്നില്ല. നല്ലതുപോലെ വേവും. ചട്ടി കരിയേ, ഒന്നും കരിയുന്ന ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒന്നും പ്രശ്നമല്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ ഇതേ ചിക്കൻ്റെ പീസുകൾ വെച്ച് കൊടുക്കുമ്പോൾ ചട്ടിൻ്റെ സൈഡിനോ ഒന്നും തട്ടാത്ത രൂപത്തിൽ വെക്കണം കേട്ടോ. ചട്ടിമ്മൽ തൊടാത്ത രീതിയിൽ വേണം ചിക്കൻ്റെ പീസൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാനേ. അപ്പോൾ ദേ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ. ബാക്കിയുള്ള മസാലയൊക്കെ ഇതിൻ്റെ മേലെ അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേരുന്ന ഇതിലേക്ക് പാകപ്പെടുത്തിയ ഒരു അടപ്പ് വേണം. നല്ലൊരു അടപ്പ് നമുക്ക് വെച്ച് കൊടുക്കണം. അതിന് മുന്നായിട്ട് നമ്മൾ ഇതേ അവസാനം കുറച്ച് ഒരു 1/2 സ്പൂണ് നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു മസാല നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു അടപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ പത്തിരിച്ചട്ടി ഉണ്ടാവുമല്ലോ അല്ലേ. ഈ ഒരു പത്തിരിച്ചട്ടിയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ പത്തിരിച്ചട്ടി നമുക്കിതിലേക്ക് വെക്കാവുന്നത്. ഞാൻ അധികമൊന്നും അടുപ്പത്ത് വെക്കാത്തൊരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മതി. നമുക്കിതിലേക്ക് ദമ്മ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ ആളുകൾ മൈദ ഒട്ടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചൊക്കെ ആവി പോവാം. എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ ആവി തട്ടിയിട്ട്. അപ്പോൾ നല്ല കനൽ അടുപ്പത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേ കുറച്ച് കനൽ ഈ ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ അടിയിലും മേലെയും നന്നായിട്ട് കനൽ വേണം കേട്ടോ. ഞാനിത് വെച്ചിട്ടുള്ളത് 1/2 മണിക്കൂറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോഴും 1/2 മണിക്കൂർ തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കനലോട് കൂടി വെച്ചു. പക്ഷേ ഇതിൽ നല്ലതുപോലെ ഇതിൻ്റെ ആവി അടിയിൽ നിന്നും മേലെ നിന്നും ഇങ്ങോട്ട് ചൂട് തട്ടി അതിൻ്റെ ആവി കൊണ്ടിട്ട് ചൂട് കൊണ്ട് നല്ല ആവി അതിന് വെള്ളം നല്ലതുപോലെ ഇറങ്ങി വരുവേ. അപ്പോൾ ഈ ചട്ടി കരിയുന്നേ ഒന്നൊരു പ്രശ്നമില്ല. നല്ലതുപോലെ ആവിയിൽ നിന്നിട്ട് ഇത് ചിക്കൻ നന്നായിട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞ് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് 2 കൊള്ളി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അത് കെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൊള്ളി എടുക്ക അങ്ങ് കത്തി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പിരിച്ച് കൊടുക്കും. വീണ്ടും അതിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കും. നല്ല നല്ല കനൽ വീണ്ടും ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാ മണിക്കൂർ നല്ലതുപോലെ കനലാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ കനൽ കെടുന്നത് വരെ അങ്ങനെ വെച്ചാൽ മതി. എന്നാലും ഞാൻ 1/2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇടയ്ക്ക് കത്തുമ്പോൾ പെട്ടെന്ന് പിരിച്ച് കൊടുക്കുക, കത്തരുത് കേട്ടോ. നല്ല മഴ പെയ്യേണ്ട ഈ സമയത്ത്. അപ്പോൾ ഞാൻ അടുപ്പൊന്നും ഇങ്ങോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ച സമയത്ത് മുതൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പ് ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു അടുപ്പായതുകൊണ്ട് ഞാനിങ്ങോട്ട് അടുക്കളൻ്റെ ഇറക്കത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ 1/2 മണിക്കൂറായിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കനൽ കെട്ടിട്ടൊന്നുമില്ല. നല്ലതുപോലെ എല്ലാ കനൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇത് കരിയൊന്നുമില്ല, വേവല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടിയില്ലല്ലോ അടി കരിയിൽ. എന്താ വെച്ചാൽ വെള്ളം നല്ലതുപോലെ ഇറങ്ങി വരും അതിന്. അതിൻ്റെ ആ കൊഴുപ്പും ഒക്കെ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവേ. പിന്നെ ഇതേ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കണ്ടോ ചട്ടിൻ്റെ അടിയിൽ നമ്മൾ അതിൻ്റെ അടപ്പിൻ്റെ അടിയിൽ നല്ല ഒരു ചിക്കൻ്റെ പീസ് ഇങ്ങോട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. ആ ചൂട് കാരണം നല്ല ടേസ്റ്റ്, നല്ല വാസന വരാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ട്. അപ്പോൾ മക്കൾ പറഞ്ഞു വേഗം എടുക്കുകയും വെച്ചി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എടുത്തതാണ്. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നല്ല വാസനയും ഇതിൻ്റെ മേലൊക്കെ കണ്ടോ. അങ്ങോട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. ഇതിൽ വെള്ളം കണ്ടോ, വെള്ളം ഇറങ്ങി വന്നത്. നമ്മൾ അത്രയും കനൽ വെച്ചിട്ടും വെള്ളം വറ്റുമൊന്നുമില്ല. വെള്ളം നല്ലതുപോലെ ഇറങ്ങി വരും ഇതിൽ നിന്ന്. അപ്പോൾ വളരെ ഹെൽത്തി ആണ് കേട്ടോ ഇത്. ഈ വെള്ളം നമുക്ക് വേണ്ടവർക്ക് സൂപ്പാക്കി ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ആ ഈളോടൊക്കെ തന്നെ അങ്ങോട്ട് മൊത്തത്തിൽ ഇങ്ങോട്ട് കിട്ടുവേ. ഇതിപ്പോൾ അങ്ങനെ കിട്ടുന്നൊന്നുമില്ല. പക്ഷേ ശരിക്കും ഇങ്ങോട്ട് എടുക്കാൻ നല്ല എളുപ്പമാണ്.
ഒരടിപൊളി റെസിപ്പിയാണിത്. സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈർക്കിൽ ചിക്കൻ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ സാധാരണ ഞാനിവിടുന്ന് മക്കളോട് എപ്പോഴും പറയേ, നമ്മൾ എന്തുണ്ടാക്കിയിട്ടാലും അത് വൈറലേ ആവുള്ളൂ, വൈറലാവില്ല, വേറെ ആരെങ്കിലുമൊക്കെ ഇടുമ്പോഴാണ് വൈറലാവുക എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വെള്ളമല്ലേ, വെള്ളം നല്ലൊരു സൂപ്പാക്കി ഉപയോഗിക്കാവുന്നവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളം കുടിക്കാൻ. കുറച്ച് ഇതിൽ ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ജാസ്തിയാണ്. പിന്നെ ചിക്കനിൽ നല്ല ഉപ്പ് പാകമാണ്. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കൂടുതലായി തോന്നി. അപ്പം നമുക്കെന്താ, കുറച്ച് കഞ്ഞിവെള്ളം കുറച്ച് കോൺഫ്ലോറൊക്കെ ആക്കി ഇതിലൊഴിച്ച് തിളപ്പിച്ച് അതും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റാണ്. ഞാൻ ഉള്ളി എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.